സുദർശന ടിവി ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ഒന്നിൽ നാം ജനിച്ചേ മതിയാകും. ഇവയിൽ ഓരോന്നിലും ജനിച്ചാൽ അനുഭവപ്പെടുന്ന പ്രത്യേകമായ ഫലങ്ങളെക്കുറിച്ച് പ്രാമാണിക ജ്യോതിഷ ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നു. അവയിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും വേർതിരിച്ച് പരാമർശിക്കുന്നുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചാൽ ആരോഗ്യമുള്ള ശരീരം, സത്യം പറയുന്ന സ്വഭാവം, പരാക്രമശീലം, ദൃഢനിശ്ചയം, സുഖജീവിതം, സാമ്പത്തിക മെച്ചം എന്നിവ ഉണ്ടായിരിക്കും. ജാതക പാരിജാതം വികലബുദ്ധി, പരസ്ത്രീകളിൽ താൽപ്പര്യം, ക്രൂരത, ദാരിദ്ര്യം, നന്ദികേട് എന്നിവ പൊതു സ്വഭാവമാണ്. ഭരണി ഒന്നാം പാദത്തിൽ ജനിച്ചാൽ ചുവപ്പ് നിറമുള്ള ദേഹം, കടുപ്പമേറിയ സ്വഭാവം, ശത്രുക്കളോട് നിത്യവൈരം, പരാക്രമശീലം, അവസാനം വരെ ഉറച്ചു നിൽക്കുന്ന പ്രകൃതം, ഉദാരമായ മനസ്സ് എന്നിവ ഫലമാണ്. ഭരണി രണ്ടാം പാദത്തിൽ ജനിച്ചാൽ മന്ദത, എല്ലാത്തിലും നൈപുണ്യം, കോപശീലം, ഉയർന്ന ബുദ്ധി, പലതരം ഗുണങ്ങൾ, ശാസ്ത്രജ്ഞാനം, ധാർമ്മികത ഇവ ഫലമാണ്. ഭരണി മൂന്നാം പാദത്തിൽ ജനിച്ചാൽ മെലിഞ്ഞു നീണ്ട ശരീരം, അഭിമാനശീലം, വലിയ കണ്ണുകൾ, വിശാല ബുദ്ധി, എപ്പോഴും പ്രസന്നത, കോപശീലം എന്നിവ ഫലമാണ്. ഭരണി നാലാം പാദത്തിൽ ജനിച്ചാൽ നന്ദികേട്, സാഹസബുദ്ധി, ക്രൂരത, നിർബന്ധബുദ്ധി, അഹങ്കാരം, പാപികളോടും പാപകർമ്മങ്ങളോടും ഇഷ്ടം, ഗുണങ്ങളോട് വെറുപ്പ് തുടങ്ങിയവ ഫലമാണ്. ഭരണി നക്ഷത്രത്തിൽ സ്ത്രീകൾ ജനിച്ചാലുള്ള ഫലം. ഭരണി നക്ഷത്രക്കാരി സ്ത്രീകളോട് കൂടുതൽ ഇടപഴകും. ദുഷ്ടബുദ്ധി, വഴക്കുണ്ടാക്കുന്ന ശീലം, ചീത്ത ചിന്താഗതിയുള്ള മനസ്സ്, ധനം, ആഭരണം, പ്രതാപം ഇവയില്ലാത്ത അവസ്ഥ, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ഉണ്ടാകുക എന്നിവ ഫലമാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ പൊതുനിരീക്ഷണം. ഭരണി ഒരു സ്ഥിതി നക്ഷത്രമാണ്. ആകയാൽ രണ്ടു കാര്യങ്ങളുണ്ട്. ഇവർ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തുടർന്നാൽ മതി എന്ന ചിന്താഗതിക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അധികം കർമ്മോത്സുകത കാട്ടുകയില്ല. അതുപോലെ ഇവരുടെ സ്ഥിതി തീരെ താഴോട്ടോ ഏറെ മുകളിലോട്ടോ പോവുകയില്ല. ഇതൊരു മനുഷ്യഗണ നക്ഷത്രമാകയാൽ നല്ല മനുഷ്യപ്പറ്റുള്ളവരായിരിക്കും. ആനയാണ് ഇവരുടെ മൃഗം. ആ തലയെടുപ്പും ഗാംഭീര്യവും ഇവർക്ക് സ്വതസിദ്ധമാണ്. ആനയ്ക്ക് അതിൻ്റെ പിന്നാമ്പുറം കാണാൻ കഴിയാത്തതുപോലെ ഇവർക്കും ഇവരുടെ പല കാര്യങ്ങളും അറിയാനാകില്ല. ഭരണിയുടെ നക്ഷത്രനാഥൻ ശുക്രനാകയാൽ കുറേ സുഖാനുഭവങ്ങളും ലൗകിക സമൃദ്ധിയും ഭരണിക്കാർ അനുഭവിക്കാതിരിക്കില്ല. കലകളിലെല്ലാം ഇവർക്ക് കൗതുകവും പാടവവും ഉണ്ടാവും. കഠിനാധ്വാനം ചെയ്യാൻ മനസ്സില്ലാത്തതിനാൽ പല കഴിവുകളും പുറം ലോകമറിയുകയുമില്ല. ഏതു കാര്യത്തിൻ്റെയും ദോഷമാകും ഇവർ ആദ്യം ചിന്തിക്കുക. അത് ഇവരെ സിനിക്കുകൾ ആക്കാറുണ്ട്. ഭരണി നക്ഷത്രക്കാർ ശിശുസഹജമായ പ്രകൃതമുള്ളവരാണെന്ന് ഒരാചാര്യൻ നിരീക്ഷിക്കുന്നു. ഉറച്ച പ്രകൃതമുള്ളവരാണെന്ന് തോന്നാം, പരുക്കൻ മട്ടുകാരാണെന്നും തോന്നാം. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ കുഞ്ഞുങ്ങളെപ്പോലെ എന്തിനേയും ഏതിനേയും കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ചെറിയ കാര്യങ്ങൾ പോലും അവരെ പൊട്ടിക്കരയിക്കുവാനും പൊട്ടിച്ചിരിപ്പിക്കുവാനും പര്യാപ്തമാക്കും. ഭരണി പെൺ ധരണിയാളും എന്നൊരു ചൊല്ലുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഉയർന്ന കാര്യപ്രാപ്തി പ്രകടിപ്പിക്കും. അവരുടെ നീതിബോധവും ഭരണ നൈപുണ്യവും ആദരണീയമാണ്. ഭരണി ഒരു ക്രൂര നക്ഷത്രമാകയാൽ പിടിവാശിയും വൈരാഗ്യവും ഇവരുടെ കൂടപ്പിറപ്പുകളായിരിക്കും. കുടുംബജീവിതത്തിൽ എപ്പോഴും സ്വച്ഛന്തത ഉണ്ടാകണമെന്നില്ല. ഭരണി മധ്യമരഞ്ജുവിൽ വരുന്ന നക്ഷത്രമാകയാൽ വിവാഹത്തിന് കാലതാമസമോ വൈവാഹിക ജീവിതത്തിൽ പൊരുത്തക്കേടുകളോ ഉണ്ടായെന്നു വരാം. ഭരണി നക്ഷത്രക്കാർക്ക് രോഹിണി, തിരുവാതിര, പൂയം എന്നിവ 3, 5, 7 നക്ഷത്രങ്ങൾ, വിശാഖം നാലാം പാദം, അനിഴം, തൃക്കേട്ട എന്നിവ അഷ്ടമരാശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രക്കാരുമായുള്ള ദീർഘമായ കൂട്ടുകെട്ടുകൾ നല്ല ഫലം തരണമെന്നില്ല. ഈ നാളുകളിൽ ശുഭകർമ്മങ്ങൾ വർജിക്കണം. ഭരണിക്കാർക്ക് ആദ്യം ശുക്രദശ, ആകെ 20 വർഷം. ജനിച്ച നാഴികയുടെ ഏറ്റക്കുറവനുസരിച്ച് ആദ്യ ദശ കുറയും. പകുതി വർഷങ്ങൾ സ്വീകരിക്കുകയാണ് പതിവ്. അപ്പോൾ 10 വയസ്സുവരെ ശുക്രദശ, തുടർന്ന് സൂര്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം, ചൊവ്വാദശ 7 വർഷം, രാഹുദശ 18 വർഷം, വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം, കേതുദശ 7 വർഷം എന്നിങ്ങനെ ദശാക്രമം. ഇവയിൽ ഏതേതു ദശകൾ നല്ലത്, ഏതേതു ദശകൾ മോശം എന്ന് ഗ്രഹനില മുൻനിർത്തി നിർണയിക്കാവുന്നതാണ്. ഭരണി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടവ. ഭരണിയുടെ നക്ഷത്രനാഥൻ ശുക്രനാകയാൽ ശുക്രന്റെ അധിഷ്ഠാന ദേവതയായ ലക്ഷ്മി, ഇന്ദ്രാണി, അന്നപൂർണേശ്വരി തുടങ്ങിയവരിൽ ഒരു ദേവതയെ പതിവായി ഭജിക്കണം. നക്ഷത്രനാഥനായ ശുക്രൻ അനിഷ്ടരാശിയിലെങ്കിൽ ഭദ്രകാളി ഭജനം അനിവാര്യമാണ്. കാളി സഹസ്രനാമം പതിവായി ചൊല്ലണം. മേടം രാശിക്കാരാണല്ലോ അഥവാ മേടക്കൂറുകാരാണല്ലോ ഭരണി നക്ഷത്രക്കാർ. ആ രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ ഗ്രഹനിലയിൽ ഓജരാശികളിലാണെങ്കിൽ സുബ്രമണ്യനെയും യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കണം. നക്ഷത്രദേവത യമനാകയാൽ യമമന്ത്രങ്ങളും ചൊല്ലാം. ഭരണി നക്ഷത്രത്തിൻ്റെ രത്നം വജ്രമാണ്. ഇളം പുഷ്യരാഗവും പറയാം. ശുക്രൻ്റെ രത്നം വജ്രം, രാശ്യാധിപനായ ചൊവ്വയുടെ രത്നം പവിഴം. ഇവയിൽ ഏത് സ്വീകരിക്കണമെന്ന് ജ്യോതിഷനോട് ചോദിച്ച ശേഷം മാത്രം നിശ്ചയിക്കുക.